കക്ഷി തുണൈ തലൈവർ ആനന്ദ മുരുകൻ അവർ നമ്മളോട് അൻപു സെൽവം ആർ കെ അൻപു സെൽവം ടി ടി എസ് എം ടി എസ് അവർ എന്നോട് പടത്തിലെ ആക്ട് പണ്ണ കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് പിന്നെ എങ്ങളോട് ഇൻവിറ്റേഷൻ പാർത്ത് വന്നിട്ടുള്ള തയ്യാറെപ്പാളർ മറ്റ് സിനിമാ ഫീൽഡിലുള്ള അളത്ര ടെക്നീഷ്യൻസ് ആർ കെ ഫിലിം വേഗം വെൽ വിഷേഴ്സ് നിറയെ പേര് വന്നിരിക്ക് എന്നോട് ഫ്രണ്ട്സ് വന്നിരിക്ക് ആർ കെ വെള്ളി മേഘത്തോടെ ആക്ട് പണ്ണ എല്ലാ ആക്ടേഴ്സോടെ ഫാമിലി മെമ്പേഴ്സ് വന്നിരിക്ക് എല്ലാ ഉങ്ങൾക്കും ഞാൻ ഇൻവൈറ്റ് പണ്ടേ ആക്ച്വലി എനിക്ക് കൊഞ്ചം തമിഴ് ലാംഗ്വേജിൽ കൊഞ്ചം പ്രോബ്ലം ഇരിക്ക് അതിനെല്ലാം കൊഞ്ചം താങ്കി താങ്കി പേശുറേ ആക്ച്വലി ഞാൻ വന്ന് തമിഴ്നാടിലെ പാലക്കാട് കേരള പാലക്കാട് മുന്നാടി പാലക്കാട് ചൊന്നാൽ തമിഴ്നാട്ടിൽ ഇതാ ഇരുന്നത് അതുക്കപ്പുറം കന്യാകുമാരി തമിഴ്നാട്ടിക്ക് കൊടുത്തിട്ട് പാലക്കാട് നാമ വാങ്ങിയച്ച് അപ്പൊ ഞാൻ ചിന്നതിലേ ഇരിക്കുമ്പോൾ തമിഴ് പഠിക്കണം തമിഴിൽ രൊമ്പ ഇൻട്രസ്റ്റ് ഇരുന്നത് അപ്പോ നിറയ മുയർച്ചി പണിതാ തമിഴില് പഠിച്ചിട്ട് ഞാൻ വന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ സർവീസ് ഓഫീസറെ വർക്ക് പണിയിരിക്കേ ഇങ്ങനെ സാന്തോമില് ഫൈവ് ഇയേഴ്സ് വർക്ക് പണിയിരിക്കേ കൊഞ്ചും കൊഞ്ചും തമിഴെല്ലാം പഠിച്ചിരിക്ക് പൊതുകെ ടി വിയിലെല്ലാം വൺ അവർ എല്ലാം കണ്ടിന്യൂ റിലേ ഇവിടെ ലൈവ് പ്രോഗ്രാം എല്ലാം പണിയിരിക്കേ അപ്പൊ അന്ത ചാൻസില് അപ്പം തമിഴോട് രൊമ്പ അൻപനക്ക് തമിഴ്നാട് മക്കൾക്ക് രൊമ്പ ഇങ്ങനെ പ്രോഗ്രാം എല്ലാം പണി രൊമ്പ എനിക്ക് ഇഷ്ടം അപ്പൊ ഒരു ഒരു ചാൻസ് വന്നത് എന്താ തമിഴ് ഫിലിം എടുക്കലാൻ ചൊല്ലിട്ട് അപ്പോ അത് അത് ഒരു സെറ്റപ്പ് പണിട്ട് എന്താ ആർ കെ വെള്ളി മേഘം എന്ന തമിഴ് പടം എടുത്തത് ഇത് തമിഴ് നമുക്ക് മുന്നാടി എല്ലാം തരുന്ന നിറയെ തമിഴ് പടം പാത്തിരിക്ക എം ജി ആർ ശിവാജി ജമിനി ഗണേഷ് എല്ലാ ആളുകളെ സിനിമ നല്ല പാത്തിരിക്ക മലയാളവും പാത്തിരിക്ക അപ്പൊ തമിഴ് ഫിലിം രൊമ്പ പാത്ത് രൊമ്പ ഇൻട്രസ്റ്റ് ആയിരിക്കും ഒരാള് അപ്പൊ ഈ ആർ കെ വെള്ളി മേഘം ചൊല്ലി പടത്തിലെ ഒരു പടം പണിലാൻ ചൊല്ലി വന്നത് അപ്പൊ ശരി ഓക്കെ നമുക്ക് ട്രൈ പണി പാക്കലാൻ ചൊല്ലിട്ട് നമുക്ക് തമിഴില് മലയാള പടത്തിൽ പാക്കുമ്പോൾ കൊഞ്ചം തമിഴ് വരും അതേപോലെ തമിഴ് പടം പാക്കുമ്പോൾ കൊഞ്ചം മലയാളം വരും അപ്പോ അത് നമുക്ക് പാക്കുമ്പോൾ രൊമ്പ ഇൻട്രസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മൾ ഇത് ആർ കെ വെള്ളി മേഘം പടത്തിലെ വന്ന് ഡിഫറൻറ്റാണ് ഒരു സിറ്റുവേഷൻ ക്യാമറക്ക് പിന്നാടി ഉള്ളവങ്ങൾ എല്ലാം വന്നിട്ട് മലയാളി ക്രൂസ് താണ് കംപ്ലീറ്റ് മലയാളി ക്രൂസ് താണ് ക്യാമറക്ക് പിന്നാടി ഉള്ളത് കംപ്ലീറ്റ് നമുക്ക് ആർ കെ വെള്ളി മേഘം പാത്താത്ത മുഖങ്ങളോടെ ഇത് ട്രെയിലർ അതെല്ലാം പാക്കുമ്പോൾ ഒരു മലയാളം ടച്ച് ഇരിക്കും അപ്പോ ആ ക്യാമറക്ക് മുന്നാടി ഉള്ളവങ്ങൾ കന്നഡയിലിരുന്ന ആർട്ടിസ്റ്റ് ഇരിക്ക് തമിഴ്നാട്ടിലിരുന്ന ആർട്ടിസ്റ്റ് ഇരിക്ക് അതേമാതിരി കേരളത്തിലിരുന്ന ആർട്ടിസ്റ്റ് ഇരിക്ക് ഇതെല്ലാം വന്ന് നമ്മ പടത്തിലെ പല പടങ്ങളും നമ്മ അൻപു സെൽവം സാർ ചൊല്ലെ നിറയെ പടങ്ങളെല്ലാം പാതി ലെവലിലെ വന്ന് ഷൂട്ടിംഗ് മുടിഞ്ഞ് പ്രോബ്ലം ആയിരിക്കും എന്നാ ഇങ്ങനെ എന്ത് പടത്തിലെ അപ്പടി ഒരു പ്രശ്നയും കിടയാതെ എല്ലാ ആർട്ടിസ്റ്റുകളും ഇങ്ങനെ ചെന്നൈയിലിരുന്ന് കേരളാവിലെല്ലാം വന്ന് നിറയെ നാളെ ഇരുന്ന് ഷൂട്ടെല്ലാം പണി രൊമ്പ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നാൽ കൂടെ നല്ല കോപ്പറേറ്റ് പണിയിട്ട് തന്നെ പടം എടുത്തത് ഇന്ന പടത്തിലെ ആക്ച്വലി വന്ന് ഈ പടം ഇത് ട്രെയിലർ ഇതെല്ലാം പാകുമ്പോൾ തരും നമ്മ കേരളാവോളം കേരളാവിലെ ഷൂട്ടിംഗ് ഇരുന്നത് ചെന്നൈയിലെ ഷൂട്ടിംഗ് ഇരുന്നത് ആലപ്പി ഡിസ്ട്രിക്ട് എറണാകുളം ഡിസ്ട്രിക്ട് എല്ലായിടത്തിലും ഷൂട്ടിംഗ് ഇരുന്നത് എല്ലാം നമുക്ക് മാക്സിമം വന്നിട്ട് റിയൽ സീൻസ് ഇതാണ് എല്ലാം എടുത്തിരിക്ക് നമ്മ ട്രൈ പണിയിരിക്ക നല്ല മാക്സിമം പണിയിരിക്ക അതോടെ ക്വാളിറ്റി പാകുമ്പോൾ നല്ല തരും മാക്സിമം എടുത്തിരിക്ക ഇത് വന്നിട്ട് എന്റെ പടം വന്നിട്ട് ആക്ച്വലി ആർ കെ വെള്ളി മേഘം ചെന്ന പടത്തിലെ എല്ലാവങ്ങളും കേൾക്കുന്നുണ്ട് ആർ കെ ചെന്ന ആർ കെ എന്ന് ചെന്നാൽ അത് ആക്ച്വലി വന്നിട്ട് ഒരു മുഴുവൻ സസ്പെൻസ് താണ് പടം നമ്മൾ ടിക്കറ്റ് എടുത്ത് സിനിമാ തിയേറ്ററിൽ പോയി ലാസ്റ്റ് വരെ പാത്ത നമ്മ അതോടെ ആർ കെ എന്ന മീനിങ് തരും ആക്ച്വലി ഇത് വന്നിട്ട് ഫുള്ള് എൻഡ് സസ്പെൻസ് താണ് ഒരു സൈക്കോ ത്രില്ലർ പടം നല്ല നമ്മ മ്യൂസിക് ഡയറക്ടർ വന്ന് സായ് ബാലൻ എഡിറ്റർ ഹരി നമ്മ അസോസിയേറ്റ് ഡയറക്ടർ പ്രവീ അത് മാതിരി എല്ലാം ഒരാൾ പേശുമ്പോൾ ഒരാളുകളെല്ലാം വിട്ടുപോകും അതിനാല് ഇത് സോറി അപ്പൊ അതിനാല് ഒരു നല്ല ഒരു പടം ഞങ്ങൾക്ക് ട്രൈ പണിയിരിക്ക് തമിഴ്നാട് മക്കൾക്ക് ഇപ്പൊ ഞാൻ നിറയെ തമിഴ് പടം പാത്തിരിക്ക് നിറയെ പടം പാത്തിരിക്ക് അത് നമ്മ ഇപ്പൊ വന്നിട്ട് അൻപു സെല്ലു സാർ നല്ല ബഡ്ജറ്റ് ഇരുന്നാത്തല്ല പല ആളുകളും ചൊല്ലിയാൽ നല്ല ബഡ്ജറ്റ് ഇരുന്നാത്താൻ പടം സാർ നമുക്ക് ഇതില് തേവയാന ബഡ്ജറ്റ് എടുക്ക് തേവയാന സബ്ജക്റ്റ് എടുക്ക് തേവയാന കണ്ടന്റ് എടുക്ക് അതിനാല് ഉങ്ങൾക്കെല്ലാം നല്ല ഇഷ്ടമാവുമെന്ന് നിനക്കറേ ഇപ്പൊ ട്രെയിലറും പാട്ടും എല്ലാം പാത്തപ്പോ ഉങ്ങൾക്ക് നല്ല പിടിച്ചിരിക്കുന്നു ഞാൻ നിനക്കറേ ഈ ഇന്ന് വന്ന് ഉങ്ക നമ്മ വന്ന് നമ്മളോട് ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് വന്നിട്ടുള്ള എല്ലാ ആളുകളും നിറയെ ഓഡിയൻസ് നമ്മ ഫുൾ ഹാള് ഓഡിയൻസ് വന്നത് പാക്കുമ്പോൾ എനിക്ക് രൊമ്പ സന്തോഷമായിരിക്ക് ഞാൻ വന്നിട്ട് ഇന്ന് ഫസ്റ്റ് തടവതാ ഇന്ന് പടം പ്രൊഡ്യൂസ് പണിയിരിക്കേ ഫസ്റ്റ് എക്സ്പീരിയൻസ് രൊമ്പ കമ്മി താങ്ക് യു വെരി മച്ച്
എക്സ്പീരിയൻസ് ரொம்ப கம்மி. ஆனா நம்ம பல இடத்துல சில தமிழ் சினிமா ஃபீல்டு எல்லாம் பயங்கர பிரச்சனை, ஏமாத்துவாங்க அப்படி இப்படி நிறைய எல்லாம் பிரச்சனை இருக்கு. ஆனா எனக்கு அந்த மாதிரி பிரச்சனை ஒன்றும் இல்லை, கொஞ்சம் கொஞ்சம் பிரச்சனை தான் இருந்தது. ஆனாலும் ரொம்ப ஹாப்பி. അല്ലെ സാറേ, ഇപ്പൊ വന്ന് പിന്നെ വന്ന് പ്രൊഡ്യൂസറെ വന്നിട്ട് ബാലൻസ് അപ്പൊ കൊടുക്കുക, ഇപ്പൊ കൊടുക്കുക പൈസ, അപ്പൊ ഇല്ല ഇപ്പൊ അന്ത മാതിരി ഒന്നും ഞാൻ പണല്ല, എല്ലാം കറക്റ്റ് കറക്റ്റ്. ഒരാൾക്കും കൂടെ ഒരു പൈസ കൂടെ ബാലൻസ് വെക്കാമ എന്നോട് കണ്ടീഷനില് വെച്ച് എല്ലാം ഞാൻ പണിയിരിക്കേ. അപ്പൊ എന്നോട് എന്താ സിനിമ ഫിലിം വന്നിട്ട് ഞാൻ എന്താ പുതുസാ എടുത്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ, ഒരു പുതു എക്സ്പീരിയൻസില് എനിക്ക് എന്താ സിനിമ ഫീൽഡില് രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് വന്ന് എടുത്തത്. ഇപ്പൊ എന്നെ ഭയപ്പെടുത്തുണ്ടാങ്ക ഫസ്റ്റിലൊക്കെ എന്താ സിനിമ ഫീൽഡ് ഭയങ്കരമായി ഇരിക്കും, പോക പോക പാരും. ഒരാൾ എന്നെ വന്നിട്ട് ചെന്നാല് സാറ് എപ്പോഴും ചിരിച്ച മുഖം താ, കൊഞ്ചം കൊഞ്ചം കഴിയുമ്പോൾ തെരിയും ഫേസ് എപ്പടി വരും ചൊല്ലിട്ട്. ഫേസ് എല്ലാം കൊഞ്ചം ഡിമായിട്ട് ആന ഇതെല്ലാം പാകുമ്പോൾ ഉങ്ങളെല്ലാം പാകുമ്പോൾ എനിക്ക് രൊമ്പ ഹാപ്പിയായിരിക്കും. എന്നോട് എന്നോട് സർവീസിൽ ഇരിക്കുമ്പോൾ ഞാൻ 20-25 കൊല്ലം പക്ഷെ മുന്നാടി പാത്രങ്ങളെല്ലാം ഇന്ത്യയിൽ ഇരുന്ന സ്റ്റാഫുകളെല്ലാം വന്നിരുക്ക്, ഞാൻ വന്ന് സിനിമാ ഫീൽഡിലെ വന്നിരുക്ക്, അതൊരു എന്നെ തന്നെ അൺഎക്സ്പെക്ടഡ് തിങ് വന്ന് അവങ്ങളെല്ലാം പാത്രം ചൊല്ലാങ്ക നമ്മ ടൈലർ എല്ലാം കൊടുത്തപ്പോ. അതുമാതിരി ഇപ്പൊ എല്ലാം വന്നപ്പോ അവങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഇല്ല ഇതുമാതിരി എല്ലാം ചൊല്ലി. ഇപ്പൊ രൊമ്പ ഹാപ്പി ആയിരിക്കും, അവർക്ക് 5-6 പേര് വന്നിരിക്കാങ്ക, നിങ്ങൾ എല്ലാം വന്നിരിക്കീങ്ക, രൊമ്പ എനിക്ക് ഹാപ്പി ആയിരിക്കും. ഇത് പടത്തിലെ വന്ന് ഞാൻ ഇവ്വളവ് കഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ള ഒരു പടം ഇന്നും ഇനിയും സിനിമാ ഫീൽഡിൽ വരണം നെനച്ചിട്ട് ഇരിക്കണേ ഞാന്. അപ്പൊ ഉങ്ങളോടെ കടമതാ ഇത്, ഇന്ന പടം സക്സസ് പണി കൊടുക്കണം ചൊല്ലത് ഉങ്ങളോടെ കടമതാ. നിങ്ങ വന്ന് എനിക്ക് എല്ലാം ഹെൽപ്പ് കൊടുക്കണം, ഡിസ്ട്രിബ്യൂഷൻ അത് ഇത് ഉള്ള ഐഡിയാസ് എല്ലാം വരുമ്പോൾ എല്ലാം എനിക്ക് ഹെൽപ്പ് പണി കൊടുക്കുക. അതിനാല് നിങ്ങ വന്നിട്ടുള്ള ഒവ്വൊരു ആളുകൾക്ക് നമ്മ ഇതില് നമ്മ ഇവര് ജനനായക കക്ഷിയുടെ തുണൈ തലവർ വന്നിരിക്കാറ് അവര് ആക്ച്വലി വന്ന് നമ്മ ഈ തമിഴ് സിനിമാ ഫീൽഡെല്ലാം പാകുമ്പോൾ കൊഞ്ചം ഇത് ചൊല്ലി അവര് പൊളിറ്റീഷ്യൻസ് അവര് പോകാനപ്പോഴേ അവരെ എന്തിരിച്ച് വന്ന് നമ്മളെ റിസീവ് പണി രൊമ്പ അൻപ അവര് ചൊല്ലി അവര് കറക്റ്റ് ടൈമിൽ വന്നിരിക്കാര്. പിന്നെ അൻപു സെൽവൻ സാർ അവര് വന്ന് എപ്പോ പാത്ര സിനിമാക്ക് അഡ്വൈസ് കൊടുത്തിട്ടേ ഇരിക്കും, അപ്പൊ ചെയ്യണം ഇപ്പൊ ചെയ്യണം ചൊല്ലി അവരും കറക്റ്റായി എനിക്ക് വേണ്ട അഡ്വൈസ് കൊടുത്തിരിക്കാറ്. ഇതെല്ലാം ഇവങ്ങളെല്ലാം ഫുൾ സപ്പോർട്ട് എനിക്ക് കൊടുത്തിരിക്ക്, നിങ്ങൾ എല്ലാം ഫുൾ സപ്പോർട്ട് കൊടുത്തിരിക്ക്, എല്ലാവങ്ങളും നിങ്ങൾ എല്ലാവരും വന്നതിനാല് എനിക്ക് രൊമ്പ രൊമ്പ ഹാപ്പി ആയിരിക്കും. ഇത് പടം സക്സസ് പണി എടുത്താ ഇനി ഞാൻ അടുത്ത പടം എടുപ്പേ. പിന്നെ ഒരു വേറൊരു സങ്കടമായ സമാചാരം ചെന്നാ, ഞാൻ ഗവൺമെന്റ് സർവീസിൽ വർക്കുമ്പോൾ പ്രസിഡന്റ് ഓഫീസിൽ പോയി പ്രസിഡന്റ് പാകെ പോയിരിക്കാം, പ്രൈം മിനിസ്റ്റർ പാകെ പോയിരിക്കാം, ഗവർണറെ പാകെ പോയിരിക്കാം, എല്ലാം നല്ല പെരിയ പെരിയ ആളുകളെല്ലാം പാകെ. അങ്ങനെ ഇങ്ങനെ വട്ടം വന്നപ്പോ ഒരിടത്തിന് പോനപ്പോ മറ്റേ എനിക്ക് കൊഞ്ച സങ്കടമാ പോച്ചു. ഒരു അത് ഞാൻ ചൊല്ലുന്നില്ലേ, ഒരു നമ്മ ആരാലും വന്നാലും ഒരു ഒരു പ്രൊഡ്യൂസർ ഡയറക്ടർ എല്ലാം വരുമ്പോൾ ശരി ആര് വന്ന് ഉക്കാറുങ്ക അപ്പടി ചൊല്ലത്. ഒരു ഒരാള് പേര് ചൊല്ലുന്നില്ലേ, അവർക്ക് രൊമ്പ പഴയ കാലത്തിലെ രൊമ്പ കഷ്ടമായിരുന്നത് ആരും ഗവനിക്കില്ലേ ചൊല്ലിട്ട് അവരെ എപ്പിടി കൊണ്ടുവരാറ്. അപ്പൊ അതിൽ രൊമ്പ സങ്കടം ഇരിക്കുക ആരും തന്നെ ഞാൻ ചൊല്ലുന്നില്ലേ. അതിനാല് നിങ്ങൾ എല്ലാവരും വന്നതില്ലേ, ഞാൻ എനിക്ക് രൊമ്പ സന്തോഷം. എല്ലാവരും കൂടെ ഞാൻ വെൽക്കം പണ്ടേ. താങ്ക് യു വെരി മച്ച്, താങ്ക് യു, താങ്ക് യു. இந்த திரைப்படத்தினுடைய பாடல் வெளியீட்டு விழாவிற்கு இங்கே வருகை தந்திருக்கக்கூடிய திரைப்பட கலைஞர் பெருமக்களே, பத்திரிகையாளர் நண்பர்களே, உங்கள் அத்தனை பேருக்கும் இந்த இனிய மாலை பொழுதினிலே என்னுடைய இதயம் கனிந்த வணக்கத்தினை முதலாவதாக தெரிவித்துக் கொள்கிறேன். பொதுவாக பார்த்தீங்கன்னா நாங்கள் போய் நான் போய் கலந்துக்கக்கூடிய நிகழ்ச்சிகள்லாம் பார்த்தீங்கன்னா இப்போ போராட்டங்கள், ஆர்ப்பாட்டம், கட்சி பொறுப்பாளர்களுடைய திருமண நிகழ்ச்சி, கட்சியினுடைய செயற்குழு கூட்டம், பொதுக்குழு கூட்டம், இந்த மாதிரி நிகழ்ச்சிகள் தான் நாங்கள் வந்து தொடர்ச்சியாக நான் வந்து கலந்துக்கிட்டு வந்தேன். இப்போ ஒரு ஓராண்டு காலமாக சினிமா துறையிலையும் வந்து நான் வந்து தொடர்ச்சியாக பல கூட்டங்களில் பல நிகழ்ச்சிகளில் கலந்துக்கிட்டு இருக்கிறேன். அதுக்கு முக்கிய காரணம் என்னன்னு கேட்டிங்கன்னா, அன்பு செல்வன் அருமை சகோதரர் அவர் பேருக்கு ஏற்ற மாதிரி பார்த்தீங்கன்னா உண்மையிலே வந்து ஒரு அன்பானவர், மனசில் வந்து எதையுமே வச்சுக்காம அவர் என்ன நினைக்கிறாரோ அதை வந்து ஓப்பனாக சொல்லக்கூடியவர். எனக்கு தெரிஞ்சு தமிழ் சினிமாவில் மனசுக்குள்ளே இருக்கிறத தைரியமாக போல்டாக எந்த விதமான கருத்தாக இருந்தாலும் சரி மைக்கில் வந்து ஓப்பனாக பேசக்கூடிய
ஒரே லீடர் பார்த்தீங்கன்னா அவர் தான், அண்ணன் அன்புச்செல்வன் அவர்கள். ஸோ அவர் தான், அவர் மூலியமாக தான் இன்னைக்கு திரைப்பட நிகழ்ச்சிகளை கலந்துக்கிறேன். இன்னொன்று பார்த்தீங்கன்னா, இந்த திரைப்படத்தை வந்து பாடல் காட்சியெலாம் பார்க்குறப்போ ரொம்ப நல்லா இருக்குது, நல்லா பண்ணியிருக்காங்க. என்னுடைய அனுபவத்தில் பொதுவாக ஒரு படம் முழுமையாக எடுத்துட்டு பாடல் காட்சி வந்து இது பாடல் வெளியீட்டு நிகழ்ச்சியில் பார்த்தீங்கன்னா, ப்ரொடியூசர் வந்து பார்த்தீங்கன்னா படம் வந்து பூஜை போட்டு படத்தை ஸ்டார்ட் பண்ணுறப்போ பார்த்தீங்கன்னா ரொம்ப மகிழ்ச்சியாக இருப்பாங்க. கடைசியாக படம்லாம் எடுத்து முடித்த பிறகு பாடல் வெளியீட்டு நிகழ்ச்சியில் பார்த்தீங்கன்னா அவங்களோட முகம் வந்து வாடி இருக்கும். என்னுடைய அனுபவம் இது, நான் பார்த்த அனுபவம். ஆனால் ஆர்கே வெள்ளிமேகம் இந்த திரைப்படத்தினுடைய ப்ரொடியூசருடைய முகத்தை பார்த்தீங்கன்னா, இன்றைக்கி அவரோட மூஞ்சை பார்க்குறேன், படம்லாம் எடுத்து முடிச்சிட்டாரு. ஆனால் இன்றைக்கி தான் இந்த படத்தினுடைய முதல் காட்சி ஷூட் எடுக்கிற மாதிரி, எடுக்கிறப்போ எப்படி முகம் இருக்குமோ அது போன்ற முகத்தை வைத்து கொண்டிருக்கிறார். உண்மையில ஒரு அற்புதமான மனிதர், கேரளாவில் பிறந்திருக்காரு. அதாவது சுயமொழி பற்று பிறமொழி பற்று என்று சொல்லி மலையாளத்தில் அவர் வந்து கேரளாவில் பிறந்தாலும் தமிழ் மொழி மீது உள்ள பற்றின் காரணமாக இந்த படத்தினுடைய டெக்னீஷியன்ஸ் எல்லாம் வந்து மலையாளிஸ் படத்தில் வந்து நடித்தவங்க பார்த்தீங்கன்னா, இதில் சப்ஜெக்ட் பார்த்தீங்கன்னா தமிழ் மொழி, தமிழை வச்சு எடுத்திருக்காரு. உண்மையிலே இது வந்து பாராட்டுக்குரியது. நன்றி, வணக்கம், ஜெய் ஹிந்த். ஆர்கே வெள்ளிமேகம் திரைப்பட ட்ரெய்லர் மற்றும் சிடி வெளியீட்டு நிகழ்ச்சிக்கு வருகை தந்து பெருமைப்படுத்திக் கொண்டிருக்கக்கூடிய டைரக்டர் அவர்களே, ப்ரொடியூசர் பி ஜி ராமகிருஷ்ணன் அவர்களே, ஐஜெக்டினுடைய துணைத் தலைவர் ஆனந்தபுரம் அவர்களே, சிறு முதலீட்டு தயாரிப்பாளர் சங்கத்தினுடைய தலைவர் அன்பு சகோதரர் அன்புச்செல்வன் அவர்களே, அருமை சகோதரர் நரேந்திரன் அவர்களே, அருமை தம்பி கணேஷ் அவர்களே, நிகழ்ச்சியிலே பங்கேற்கக்கூடிய ஊடக பத்திரிகையாளர் நண்பர்களே, அனைவருக்கும் தொகுதியின் சட்டமன்ற உறுப்பினர் என்றவங்க மனத்திற்கு தெரிவித்துக் கொண்டு, அன்பு சகோதரர் அன்பண்ணன் அவர்கள் தான் இந்த நிகழ்ச்சி கூப்பிட்டா நீங்க நிறைய நிகழ்ச்சி வராம விட்டீங்க அப்படின்னு சொன்னாரு. அவருக்கு தெரியும், நான் எனக்கு இது ஆனா நான் அவங்க சொல்லுவேன், இது துறைக்கு நான் கூப்பிடாங்க எனக்கு சம்மந்தமே இல்லைன்னா அப்படின்னு. இதாவது தொகுதியோட எம்எல்ஏ, இந்த தொகுதியில நிறைய துறை சார்ந்த நடிகர்கள் நட்சத்திரங்கள் நிறைய ஊழியர்கள் இருக்கிறாங்க, அது அதோட எல்லாத்தையும் சேர்ந்த மக்கள் பிரதிநிதிங்க, அதனால நீங்க கண்டிப்பா வரணும்னாரு. அவர் அந்த காரணத்துக்கு என்ன வர சொன்னதுனால நான் வந்தேன் தெரியாது. எங்களுடைய இயக்கத்தின் தலைவர் ஐயா கலைஞர் அவர்கள் ஒட்டுமொத்த திரையினர் மீது எந்த அளவுக்கு அனுபவித்தார், அவர்களுக்கு எந்த அளவுக்கு பணி செய்து விடைபெற்று என்று அனைவருக்கும் தெரியும். மாண்புமிகு இன்றைய தமிழக முதலமைச்சர் தான் இன்னைக்கு சட்டமன்றத்துல சினிமா பிலிம் சிட்டினி அந்த பக்கம் பூந்தமல்லிக்கு அந்த பக்கம் ஒரு ஏரியாவில் 500 கோடி ரூபாய்க்கு நிதி ஒதுக்கி உங்களுக்கு ஒரு தனி அங்கீகாரத்தை தந்தவர் இன்றைய தமிழக முதலமைச்சர். எங்களுடைய இளம் தலைவர் மாண்புமிகு அமைச்சர் உதயநிதியும் உங்கள் துறையிலே ஜொலித்து இன்று அமைச்சராக பணியாற்றி கொண்டிருக்கிறார். ஆக அந்த இயக்கத்தின் சார்பாக திராவிட முன்னேற்ற கழகத்தின் ஒரு கடைக்கோடி தொண்டனாக இந்த மேடையிலே இந்த நிகழ்ச்சியில் பங்கேற்றிருக்கிறேன். இந்த மேடையில் இருக்கக்கூடிய பல பிரபலமான முகங்கள், பல பல திறமைகளை வைத்திருக்கக்கூடியவர்கள் இன்னைக்கு இருக்கிறதுலே, எவ்வளோ துறைகள் இருந்தாலும் சினிமா துறையை மாதிரி வேற துறை எந்த துறைக்கும் ஈடு கிடையாது. காரணம் என்னவென்று சொன்னால், இன்னைக்கு ஒரு மனுஷன் வாழ்றது ஒரு ரோபோ வாழ்க்கை வாழ்றோம். காலையில எந்திரிக்கிறோம், நைட்டு தூங்குறோம், என்ன பண்றோம்னு தெரியாது. 24 hours ஓடிட்டே இருக்கு. எல்லா மனிதர்களும் சாதாரண ஒரு ஒரு சுண்டல் விற்கிறவங்க இருந்து அம்பானி வரைக்கும் நீங்க மனிதர்களோட வாழ்க்கை அப்படிதான் இருக்கு. அப்படிப்பட்ட ஒரு மனிதர்களோட வாழ்க்கையில பல நல்ல விஷயங்களை கற்றுக்கொள்வதற்கு ஒரு என்ன ஒரு அடிப்படை முதல் வருதுன்னா, அதுக்கு காரணமே சினிமா மட்டும்தான். பல மக்களுக்கு பல நல்ல கருத்துக்களை தங்களுடைய திறமைகள் மூலம் கருத்துக்கள் மூலம் ஒவ்வொரு டைரக்டரும் ப்ரொடியூசரும் பல சிரமப்பட்டு ஒரு கதையை மக்கள்கிட்ட கொண்டு செலுத்தி பல விஷயங்கள் களத்தில் நடக்கிற விஷயங்கள், ஒரு அது ஒரு தப்பான விஷயங்களா இருக்கலாம், நல்ல விஷயங்களா இருக்கா, அந்த மக்களுக்கு எளிய வகையில புரிய வைக்கக்கூடிய ஒரு துறை தான் இந்த சினிமா துறை. அது அந்த துறையில் இந்த குறிப்பாக இந்த படத்தில் நடத்துகிற ஒரு கதாநாயகன், கதாநாயகி, இந்த படத்துல வேலை செஞ்ச கடைசி ஆர்ட் டைரக்டர் ஆர்ட் போர்டு வரைக்கும் அத்தனை பேரையும் வாழ்த்தி இந்த படம் மிகுந்த சிறப்போடு வெற்றி பெற வேண்டிய தொகுதியின் சார்பம் திமுக கழகத்தின் சார்பம் வாழ்த்தி பாராட்டி விடைபெறுகிறேன். நன்றி, வணக்கம்.